കാരണം ഇന്ന് ഫെബ്രുവരി 14th ആണ്, വാലന്റൈൻസ് ഡേ ആണ്. അതല്ല ഇവിടുത്തെ പ്രത്യേകത, ഞങ്ങൾക്ക് ഇന്ന് കുംപ്ലെങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടെ റിലീസ് ഇന്നാണ് ന്യൂസിലാൻഡില്. അപ്പൊ ഈ പടം ഇറങ്ങിയ ഉടനെ തന്നെ ഒക്കെ കാണാൻ പറ്റുന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഒരു 1 week കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ റിലീസ് കിട്ടി. അപ്പോൾ ആ പടം കാണാമെന്ന് വിചാരിച്ചു, അത് മിസ്സാക്കാൻ തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ട് നല്ല റിവ്യൂസൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് അല്ലേ, അതിൽ ദിനേശ് പുഷ്കർ ആണെങ്കിലും പിന്നെ ദിനീഷ് പോത്തനാണെങ്കിലും അവരുടെയൊക്കെ ഒരു മെയിൻ വെഞ്ചറാണിത്. ഫഹദും ദിനീഷ് പോത്തനും കൂടിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ. അപ്പോൾ അത് കാണാൻ പോവാണ്. കുംപ്ലെങ്ങി നൈറ്റ്സിലും നമ്മളതിലെ പാട്ടിലൊക്കെ കുറച്ച് പ്രണയമൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇത് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ നമുക്ക് പടം കണ്ടിട്ട് പടത്തിൻ്റെ റിവ്യൂവിൻ്റെ ഒപ്പം നമുക്ക് പ്രണയത്തിനെ കുറിച്ചും കുറച്ച് സംസാരിക്കാം. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ വെച്ചിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ തിയേറ്ററിലെത്തി, 9 മണിക്കാണ് ഷോ തുടങ്ങണത്. ഈ ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ, അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഞങ്ങളിപ്പോൾ തിയേറ്ററിലെത്തി. വിവി മോള് ഇന്ന് ഭയങ്കര കലിപ്പ് മോളിലാണ്, ഫുൾ കുറുമ്പായിരുന്നു, ഭയങ്കര കരച്ചിലും പൊഴിച്ചിലും. മുടി കെട്ടാൻ സമ്മതിക്കുന്നില്ല, ഡ്രസ്സ് മാറിയിട്ടില്ല, ഫുൾ അലമ്പാണെന്ന്. അവക്കറിയില്ലല്ലോ കുംപ്ലെങ്ങി നൈറ്റ്സിന് വന്നതാണെന്നോ വാലന്റൈൻസ് ഡേ ആണെന്നോ ഒന്നും അറിയില്ലല്ലോ. ഇവിടെ ഉണ്ട്, ഫ്രണ്ട്സ്. അപ്പോൾ വെൽക്കം ബാക്ക്. ഞങ്ങളിപ്പോൾ കുംപ്ലെങ്ങി നൈറ്റ്സ് കണ്ട് വീട്ടിലെത്തിയതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ സമയം 12:45. ഞങ്ങൾ 9 മണിക്കുള്ള ഷോ ഒക്കെയാണ് പോയത്. ഇപ്പോൾ തിരിച്ചെത്തിയപ്പോൾ ഇപ്പോൾ 12:45. പക്ഷെ എന്തായാലും ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, ഇന്ന് ഇവിടെ കുംപ്ലെങ്ങി നൈറ്റ്സ് റിലീസാണ്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ റിവ്യൂ ചെയ്തിട്ട് ഇന്ന് തന്നെ രാത്രി, അതായത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. കുംപ്ലെങ്ങി നൈറ്റ്സിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. പ്രത്യേകിച്ച് പ്രണയിതാക്കൾക്ക് ഒക്കെ ഭയങ്കര സന്തോഷം തരുന്ന, അവരൊക്കെ ആവേശപൂർവ്വം കാത്തിരുന്നൊരു ദിവസമായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പ്രണയത്തിനെ കുറിച്ചിട്ടാണെങ്കിൽ നമ്മുടെ കഥകൾ അതുപോലെ തന്നെ ഒരുപാട് കവിതകൾ പ്രണയത്തിനെ വർണ്ണിച്ചുകൊണ്ട് നമുക്ക് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കഥ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനാണ്. അതിൽ കേശവൻ നായരും സാറാമ്മയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ട് ഒരു തമാശ രൂപേണയാണ് ആ പ്രണയത്തെ. അതായത് കേശവൻ നായർക്ക് സാറാമ്മയോട് ഭയങ്കര പ്രണയമാണ്, അത് തുറന്നു പറയാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രണയലേഖനത്തിലൂടെയാണ് ആ കഥ തുടങ്ങുന്നത്. അതിൽ പറയുന്നുണ്ട്, മനസ്സ് യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായ ഈ അസുലഭ നിമിഷത്തിൽ എൻ്റെ പ്രിയ സുഹൃത്ത് സാറാമ്മ എങ്ങനെ വിനിയോഗിക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു ഫോർമലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലെറ്റർ എഴുതുന്നത്. അതല്ലാണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പ്രേമ നൈരാശ്യം എന്നുള്ള വേർഡിന് തേച്ചു അല്ലെങ്കിൽ തേപ്പ് കിട്ടി അങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലേ. അതിൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കര അതൊരു ട്രോളുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പടങ്ങളിലാണെങ്കിലൊക്കെ നമ്മൾ ഇതാക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു പഴയ കവിതയുണ്ട്, അദ്ദേഹത്തോട് ഒരു പ്രണയ നൈരാശ്യത്തിൽ അകപ്പെട്ട ഒരു കാമുകൻ തൻ്റെ കാമുകിയുടെ വിവാഹത്തിന് സമ്മാനമായിട്ട് നൽകാൻ ഒരു കവിത എഴുതി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മനോഹരമായിട്ടുള്ള വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു കവിത എഴുതുന്നുണ്ട്. ആ കവിതയിലെ വരികൾ ഇങ്ങനെയാണ്, ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചരൻ പനിനീർ പൂവുകൾ, കാണാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. അതായത് പല പ്രണയങ്ങളും നമുക്ക് തുറന്നു പറയാൻ കഴിയാതെ മനസ്സിലൊരു വിങ്ങലായിട്ട് അല്ലെങ്കിൽ ഒരു വേദനയായിട്ട് പലരും ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ അതൊന്നും അതിനെ ബാധിക്കരുതെന്ന് വിചാരിച്ച് പല പ്രണയങ്ങളും ഒളിച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സാഹചര്യം കൊണ്ട് ഒന്നിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ചിലർ. അപ്പോൾ അതുപോലത്തെ ഒരു കവിതയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ബാലേന്ദ്രൻ ചുള്ളിക്കാരനെ പറഞ്ഞത്. ഇനി കുംപ്ലെങ്ങി നൈറ്റ്സിലേക്ക് വരികയാണെങ്കിൽ അതൊരു സത്യം പറഞ്ഞാൽ റിവ്യൂ ചെയ്യാൻ ഞാൻ ആരുമല്ല, കാരണം നമുക്കൊരു ഒരു റിവ്യൂ എന്ന് പറഞ്ഞ് പറയാൻ പറ്റുന്ന ഒരു പടമല്ല. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സിനിമ കാണുകയാണെന്നുള്ളത് ഞാൻ മറന്നേ പോയി. ശരിക്കും നമ്മൾ ആ കുംപ്ലെങ്ങിയിൽ നമ്മുടെ ആ 4 കഥാപാത്രങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക്, സജിയുടെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടുക എന്ന് തോന്നും. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അവർ കടന്നു പോകുന്ന വേദനകൾ,
ശരിക്കും പറഞ്ഞാൽ പച്ചയായ മനുഷ്യർ, യാതൊരു ഗിമിക്സുകളും ഇല്ലാണ്ട് വളരെ റോ ആയിട്ടുള്ള മനുഷ്യന്റെ ഇമോഷൻസ്, അവരുടെ ആ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ശരിക്കും നമുക്ക് ജീവിതത്തിനോട് അടുത്ത് നിൽക്കുക, അടുത്ത് നിൽക്കുക എന്നുള്ള വേർഡ് നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്രയും അടുത്ത് നിൽക്കുന്ന ജീവിതഗന്ധിയായിട്ടുള്ള ഒരു സിനിമ, ഒരു സിനിമ എന്ന് പറയുന്നതിനപരം അതൊരു ചലച്ചിത്ര അനുഭവമാണ്. ഇതിലും പ്രണയമുണ്ട്. ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ സർഫസ് ലെവലിൽ ഇപ്പോൾ നമ്മൾ നോക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ളൊരു കാര്യത്തിനപ്പുറം ഒരു മാതൃസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം മനുഷ്യർ, അതായത് ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരിറ്റ സ്നേഹം പോലും ജീവിതത്തിൽ ആരും തരാത്തത് കൊണ്ട് തന്നെ എങ്ങനെ തങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നനുത്ത സ്നേഹം എന്നുള്ള വികാരത്തെ പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരു കൂട്ടം മനുഷ്യർ, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില കഥാപാത്രങ്ങൾ അവർക്ക് അവരുടെ ഉള്ളിൽ ആ ഒരു നന്മ, ആ ഒരു ആർദ്രത അവരുടെ ഉള്ളിലുണ്ട്. അവർക്ക് തന്നെ തൊട്ടുണർത്താൻ, അവർ തന്നെ അവർ തിരിച്ചറിയുന്ന ചില നിമിഷങ്ങൾ ഈ പടത്തിലുണ്ട്. കണ്ണ് നനയ്ക്കുന്ന ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ, പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ, വാക്കുകൾക്ക് അതീതമായിട്ടുള്ളൊരു ചലച്ചിത്ര അനുഭവം തന്നെയാണ്. ഇതിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, മാധവിക്കുട്ടിയുടെ ഒരു വരികളുണ്ട്, പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്ന് പറയുന്നത് പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയം പോലെയാണ്, ഉപയോഗശൂന്യമാണ്. അത് സ്നേഹം പ്രകടിപ്പിക്കാത്തത് ഒരു തെറ്റല്ല, പക്ഷെ എപ്പോഴും നമ്മൾ ഒരിറ്റ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന്, പക്ഷെ അത് പ്രകടിപ്പിക്കുമ്പോഴാണ് അത് മറ്റൊരാൾക്ക് നമ്മളുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം. അപ്പോൾ പ്രണയത്തിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ, ഈ പ്രണയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ, നമുക്കൊരു രണ്ട് വാക്കിലും മൂന്ന് വാക്കിലൊന്നും പറയാൻ പറ്റില്ല. പലരുടെയും പ്രണയം എന്നുള്ള കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലൈഫായിരിക്കും ഏറ്റവും കൂടുതൽ എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്, ജീവിതത്തിനോടാണ് ശരിക്കും പറഞ്ഞാൽ പ്രണയം. അതായത് നമ്മൾ നിനച്ചിരിക്കാത്ത നേരങ്ങളിൽ ഭയങ്കര സംഹാര ദുർഗയെ പോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ലൈഫിലേക്ക് സർപ്രൈസസ് വാരി വിതറും. അതിൻ്റെ ചുഴയിൽ പെട്ട് നമ്മളിങ്ങനെ ഉഴലുമ്പോൾ നമ്മളെ തന്നെ ഏതെങ്കിലും ഒരു ദൈവദൂതനെ പോലെയൊക്കെ നമ്മുടെ കൈപിടിച്ച് നമ്മൾ അതിൽ നിന്ന് കരകയറ്റാൻ ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കും, അതേസമയം നമ്മൾ പൊട്ടിക്കരയിപ്പിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ നിമിഷവും നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എല്ലാ ജീവിതം എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ജീവിതത്തിനോട് പ്രണയമാണ്, കഥകളോട്, കവിതകളോട്. അതുപോലെ തന്നെ നമുക്കൊരു വ്യക്തിയോട് തോന്നുന്ന പ്രണയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു നൈമിഷികമായിട്ട് നമുക്കൊരു ആരാധനയോ അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹം, കരുതൽ, ഇതൊക്കെ ആയിരിക്കും നമ്മളൊരു വ്യക്തിയിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത്. ആ ഒരു പ്രണയം എന്ന് പറയുന്നത് അത് ഒത്തിരി കാലം സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയോടൊത്തിട്ടുള്ള ഒരു ജീവിതം, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളിലും അതുപോലെ തന്നെ മഴയിലും വെയിലിലും ഒക്കെ നമ്മളെ കൈപിടിച്ച് കൂടെയുള്ള ആളായിരിക്കും നമുക്ക് മരണം വരെ ആ പ്രണയം നിലനിൽക്കുള്ളൂ. അപ്പോൾ കുംബ്ലിംഗ് നൈറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആരും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പടമാണ്. നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്ന ഒരു പടമാണ്. ഇതൊരു പടം നമ്മളൊന്നും പഠിപ്പിക്കുകയല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങളുടെ കൂടെ ജീവിച്ച്, നമ്മൾ തുടക്കത്തിൽ നമുക്ക് ഓരോരുത്തരെ പറ്റി, നമുക്ക് ചില ആളുകളെ പറ്റി നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇവരിങ്ങനെ ആയിരിക്കുന്നു. പക്ഷേ ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല അല്ലേ. നമുക്ക് എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണ് മറ്റൊരാളെ ജഡ്ജ് ചെയ്യുക എന്നുള്ളത്. പല ഒരു ഇരുണ്ട ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ക്യാരക്ടറിൽ, അവരുടെ സംസാരത്തിൽ അത്ര വലിയ മാന്യതയൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രകടിപ്പിക്കാണ്ട് ദേഷ്യം, അതുപോലെ തന്നെ പെട്ടെന്നുള്ള എടുത്തുചാട്ടം, ഇതൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ സ്നേഹം, പ്രണയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ നനുത്ത വികാരങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ പടത്തിലെ അഭിനയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ സൗബിനിയോ അല്ലെങ്കിൽ ഷെയ്ൻ, ശ്രീനാഥ് ഭാസി, ഫഹദ് ഇവരെയൊന്നും നമ്മളവരെ പേരുകളൊക്കെ സത്യം പറഞ്ഞാൽ ഈ പടം കഴിഞ്ഞാൽ മറന്നു. പടം കഴിയുമ്പോൾ നമ്മൾ ആ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഷമ്മി, സജി അങ്ങനെ പേരുകളാണ് ഉപയോഗിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ രണ്ടര മണിക്കൂറുള്ളൊരു പടത്തിൽ ആ ഒരു കഥാപാത്രമായിട്ട് വളരെ കുറച്ച് സമയമുള്ളൂ, പക്ഷെ നമുക്ക് അവരുടെ ഒരു ലൈഫ് ലോങ്, അതുപോലെ തന്നെ അവരുടെ എല്ലാ ഇമോഷൻസും നമുക്ക് മനസ്സിലാവും, അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു നടന് ഒരു അഭിനയം എന്ന് പറയുന്നത് ഇത്ര അധികം മറ്റൊരാളായിട്ട് മാറാൻ അവർക്ക് കഴിയും, അല്ലെങ്കിൽ അവർ ശരിക്കും സഹോദരന്മാരാണ്. ആ ഒരു കുമ്പളങ്ങിയിലുള്ള നമുക്ക് അവിടെ പോയാൽ അവരെ കാണാൻ നമുക്ക് തോന്നിപ്പോകും, കാരണം അത്രയും നാച്ചുറലായിട്ടുള്ളൊരു ആക്ടിങ് ആണ്. ആക്ടിങ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യുക അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇനിയും അവരുടെ പടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു
ഫസ്റ്റ് ഷോക്ക് തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഒരു രീതിയിലേക്ക് വരെ പോവാൻ ചാൻസ് ഉണ്ട്. കാരണം അവരൊക്കെ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അഭിനയരംഗത്ത്. അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്, അഭിമാനം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് പോലെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രണയം നല്ലൊരു വസന്തകാലം തന്നെ സൃഷ്ടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പിസോഡ് ഇവിടെ അവസാനിക്കാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വ്ളോഗുമായിട്ട് നാളെ തന്നെ കാണാം. ബൈ.